Hi all, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റൂം ക്ലീനിങ്ങിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഓരോ റൂം ഓരോ ദിവസം ക്ലീൻ ചെയ്യാനുള്ള രീതിയിലാണ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ മഴയൊക്കെ പെയ്ത് തണുത്ത് മുറ്റത്ത് അയൽ കിടക്കുന്ന ഡ്രസ്സുകൾ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ആങ്കറിൽ കൊളുത്തിയിടുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഏതായാലും മഴയൊക്കെ പോയി നല്ല വെയിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഈ ആങ്കറിലുള്ള തുണികളൊക്കെ ഒന്ന് എടുത്ത് മടക്കി അലമാരയിലേക്ക് വെക്കാം. അപ്പോൾ മഴയുള്ള ടൈമിൽ മുറ്റത്ത് ആറിയിട്ടിട്ട് നമ്മൾ സൈഡിൽ ആറിയിട്ടതിൻ്റെ ശേഷം നല്ല ഉണങ്ങിയിട്ടെടുത്ത് വന്നാലും ഒരു തണുപ്പാണല്ലോ, അതിനെ കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൊളുത്തിയിട്ടിരുന്നത്. ഇനിയിപ്പോൾ ഇത് മടക്കിയിട്ട് അലമാരയിലേക്ക് എടുത്തു വെക്കാം. അങ്ങനെ തുണികളൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അലമാരയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ തുണികളൊക്കെ എടുത്ത് ഒഴിവാക്കി ആ ആങ്കർ കൊളുത്തിയിട്ട് ആ ഭാഗമൊന്ന് പിന്നെ മാറാലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കളയുകയാണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴല്ല, എന്നാലും അതിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ചൂല് വെച്ചിട്ടൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനലിൻ്റെ ഈ റൂമിൽ രണ്ട് സൈഡിലായിട്ട് ജനൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ജനലിലും ഈ പൊടിയൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് ചൂലുകൊണ്ട് തന്നെയാണ് കേട്ടോ തട്ടുന്നത്. ഇനി ചൂലല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകരം ബ്രഷോ അല്ലെങ്കിൽ വല്ല ക്ലോത്തൊക്കെ വെച്ചിട്ട് വേണമെങ്കിലും പൊടി തട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഏറ്റവും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ചൂലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഓരോ ഭാഗവും നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാസത്തിൽ ഓരോ ദിവസം മാറ്റി വെക്കുകയാണെങ്കിൽ അതൊരു ചെയ്ത് കഴിയുമ്പോഴുള്ളൊരു തൃപ്തി വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് വൃത്തിയായി കിടക്കുമ്പം ഈ ചെയ്തതിൻ്റെ അത്രയും ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മളെ വീട് നല്ല ക്ലീനായി കിടക്കാൻ ഹെൽപ്പാവും. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ എത്ര വിഷമമുണ്ടെങ്കിലും സങ്കടകരമായ കാര്യങ്ങളുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ നമ്മളെ വീടും ക്ലീനായി കിടക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം കിട്ടും കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ പകുതി പ്രശ്നങ്ങൾ തന്നെ കുറയും. അതുകൊണ്ട് വീട് എപ്പോഴും ക്ലീനായി ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ചുമരിൻ്റെ എല്ലാ ഭാഗവും അതുപോലെ തന്നെ മാറാലൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ കിടക്കയും ഒന്ന് പൊടി തട്ടിയതാണ് ഒരു ക്ലോത്ത് വെച്ചിട്ട്. ഇനിയിപ്പോൾ കട്ടിലിൻ്റെ താഴെ ഭാഗങ്ങളൊക്കെ നല്ല പോലെ ഒന്ന് അടിച്ചു വാരലാണ്. അപ്പോൾ ഡെയിലി ചെയ്യുന്ന സമയത്ത് ചൂലിന് എത്ര നീളമുണ്ടോ അത്രത്തോളം കട്ടിലിൻ്റെ അടി വൃത്തിയാവും കേട്ടോ. കാരണം അത്രത്തോളം മാത്രം അങ്ങ് അടിച്ചു പോകാനാണ് ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും നമ്മളിങ്ങനെ കട്ടിൽ നീക്കി വലിച്ചിട്ട് അടിക്കലൊന്നും സാധ്യമല്ല കേട്ടോ. കാരണം പെട്ടെന്ന് അടിച്ചു വാരലെന്നൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ ഒരു അരമണിക്കൂറൊക്കെ ടൈം വെച്ചിട്ട് മുഴുവൻ അടിച്ചു വാരി തീർക്കാനാണ് ശ്രമിക്കൽ. ആ സമയം കൊണ്ട് മാക്സിമം എത്താൻ പറ്റുന്നിടത്തൊക്കെ എത്തിക്കും, അല്ലാതെ ഭയങ്കര ഡീപ്പായിട്ട് ഡെയിലി ചെയ്യലില്ല. അതുകൊണ്ടുകൂടിയാണ് ഇടയ്ക്ക് ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നല്ല പൊടിയുണ്ട് കട്ടിലിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞിട്ട് പിന്നെ റൂം മൊത്തത്തിലൊന്ന് അടിച്ചു വാരി ഇടലാന്ന്. പിന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ജനലൊക്കെ ഒരു ക്ലോത്ത് വെച്ചിട്ട് നല്ല പോലെ പൊടിയൊക്കെ കളയുകയാണ്. അപ്പോൾ രണ്ട് ഭാഗത്തുള്ള ജനലുകളും അതിൻ്റെ കമ്പികളും ഒക്കെ തുടച്ച് എടുക്കുകയാണ്. അപ്പോൾ നല്ല ഡെയിലി ചെയ്ത് പോവാൻ ഞാൻ ഡെയിലി ചെയ്യലില്ല. അപ്പോൾ ആഴ്ചയിലൊക്കെ അങ്ങനെ ഒരു പൊടി തോന്നും, പൊടി ഉണ്ടല്ലോ എന്ന് കാണുന്ന സമയത്ത് ഒരു ക്ലോത്ത് വെച്ച് തുടച്ചങ്ങ് പോവലാണ് കേട്ടോ. അത് എത്ര ദിവസം കൂടുമ്പോഴാണെന്നൊന്നുമില്ല, അത് നമുക്ക് ആ പൊടി പിടിക്കുന്ന പോലെ കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ. അതുപോലെ അങ്ങ് ചെയ്ത് പോവലാണ്. അപ്പോൾ ഈ ഡീപ്പ് ക്ലീനിൻ്റെ കൂടെ മെയിനായിട്ടുള്ള പണികൾ എന്ന് പറഞ്ഞാൽ ഈ ജനൽ തന്നെയാണ്. അപ്പോൾ നല്ല വെയിൽ വന്ന സമയത്ത് കിടക്കൊക്കെ വെയിലത്തിട്ടിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ കട്ടിലൊക്കെ നല്ല പോലെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിരുന്നു. ഇപ്പം ഞാൻ അടിച്ചു വാരിയതിൻ്റെ ഭാഗമായിട്ട് പൊടിയൊക്കെ അതിമ പിടിച്ച് തന്നിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒരു ആ ടവൽ വെച്ചിട്ട് തന്നെ ഒന്ന് അങ്ങ് തുടച്ച് പോവാണ്. പിന്നെ സൈഡിലൊരു പിന്നെ ടേബിളും കൂടി ഉണ്ട് കേട്ടോ നമ്മളെ റൂമിൽ. അപ്പോൾ അതും ഒന്ന് തുടക്കുന്നുണ്ട്. അപ്പോൾ ടേബിളിൻ്റെ അടിഭാഗങ്ങളിലൊക്കെ കുറേ ബുക്കും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും പിന്നെ ഞാൻ എടുത്ത് മാറ്റാൻ പോകണില്ല. ഇപ്പോൾ അതൊന്ന് ജസ്റ്റ് തുടച്ചിടുന്ന മാത്രമേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ഫർണിച്ചറൊക്കെ നമ്മൾ വീട്ടിൽ കൂടുന്ന സമയത്ത് ഉണ്ടായ മരങ്ങളൊക്കെ ബാക്കി വെച്ച് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ടേബിളാണ് കേട്ടോ.
അപ്പോൾ എന്തിനെങ്കിലും ഉപകാരപ്പെടുമല്ലോ ടേബിളല്ലേ. അത് വിചാരിച്ചിട്ട് വെറുതെ ബാക്കി വന്ന മരങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ വീട് കൂടിയതിന് ശേഷം വീട്ടിലേക്കുള്ള ഫർണിച്ചറും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ. ഈ ടേബിളിനിപ്പോൾ കണ്ടിട്ട് തോന്നണ്ടോ എന്താണ്, അതിൻ്റെ കാലൊക്കെ കാണുമ്പോൾ എന്തായാലും തോന്നുമല്ലോ. അത് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടെ പറഞ്ഞത്. കാരണം നമ്മൾ വീട് കൂടിയതിന് ശേഷം നമ്മൾ ഫർണിച്ചറും കാര്യമൊന്നും വാങ്ങിയിട്ടില്ല. അതൊക്കെ ഇനി വാങ്ങണം. നമ്മൾ വീട് പണി തന്നെ ഇനിയും കുറേ പണികൾ തീരാനുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ. അപ്പം ഇതൊക്കെ ഇൻഷാല്ലാ നമുക്ക് അടിപൊളിയാക്കണം. അപ്പോൾ ഏതായാലും ഒരു വിധത്തിലുള്ള ക്ലീനിങ് ഒക്കെ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പൊടികൾ ഒഴിവാക്കിയിട്ടുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഫ്ലോർ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കലാണ്. പിന്നെ ഇപ്പം ആങ്കറിൽ ഞാൻ തുണികളൊക്കെ ഒന്ന് കൊളുത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പം ഞാൻ ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ബെഡ് കവർ യൂസ് ചെയ്യലില്ല കേട്ടോ. ഇപ്പം ഇവിടെ രണ്ട് ബെഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബെഡ് അധികമായം കൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഞാൻ ബെഡ് കവർ യൂസ് ചെയ്യാത്തത് കിടക്കുന്ന ടൈമിന് ഭയങ്കര ചൂടും അസ്വസ്ഥതയാണ് കേട്ടോ. അപ്പോൾ കോട്ടൻ്റെ ബെഡ് കവർ വാങ്ങിയിട്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം അതിൻ്റെ ശേഷം ഞാൻ ഒരു ബെഡ്ഷീറ്റ് ആദ്യം മൊത്തത്തിൽ കവർ ചെയ്യും. അതിൻ്റെ മേലെ നല്ല ഒരു ബെഡ്ഷീറ്റും കൂടെ വിരിച്ചിടും കേട്ടോ. അങ്ങനെയാണ് ചെയ്യൽ. അങ്ങനെ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റൊക്കെ വിരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബാത്റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പണി തീരാത്തൊരു ബാത്റൂമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഞാൻ അലമാരയൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതിവിടെ വെറുതെ കിടക്കുകയല്ലേ. അപ്പോൾ റൂമിൽ ഇങ്ങനെ ഒരു സ്ഥലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൂം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ജനലിൽ കർട്ടനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയൊരു കർട്ടൻ്റെ പണിയില്ല. പിന്നെ നിങ്ങളെ റൂമിൽ കർട്ടനൊക്കെ ഇട്ടിട്ടുള്ള ഫിറ്റ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഒരു പണിയും കൂടെ ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യം തന്നെ കർട്ടനൊക്കെ അഴിച്ച് മാറ്റി അലക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിടുക. എന്നിട്ട് ഈ പണികളൊക്കെ തുടങ്ങാം. അപ്പം ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇപ്പം ആയിട്ടില്ല. നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതുപോലെയൊക്കെ ചെയ്യാം കർട്ടൻ ഇടുന്ന സമയത്ത്. അപ്പോൾ ഏതായാലും ഫൈനലി ഫുൾ ക്ലിയർ ആയിട്ടുണ്ട്, ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഫ്ലോർ തുടക്കണം. അത് പിന്നെ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അത് ഞാനിങ്ങ് തുടച്ച് എടുത്തോളാം. മൊത്തത്തിൽ എല്ലാ റൂമും തുടക്കുന്ന കൂട്ടത്തിൽ തുടച്ചെടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കി റൂമിൽ സാധാ ജസ്റ്റ് ഡെയിലി ഉള്ള ക്ലീനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പഴയ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കയറി കണ്ടു നോക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.